ഹായ് ഓൾ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവിൻ്റെ ബേസിക് ആയിട്ട് അതിൻ്റെ വർക്കിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളതിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത്? അതായത് ഇറ്റ് പ്രൊവൈഡ്സ് സ്പീഡ് കൺട്രോൾ ഓഫ് എ വൗണ്ട് റോട്ടർ അല്ലെങ്കിൽ സ്ലിപ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ബിലോ സിങ്ക്രണസ് സ്പീഡ് ഇല്ലേ, നമ്മൾ പഠിച്ചതാണ്. പിന്നെ നമ്മളൊരു കാര്യം കൂടി പഠിച്ചു, എ പോർഷൻ ഓഫ് റോട്ടർ എ സി പവർ, അവിടെ ഇവിടെ ഉണ്ടാവുന്ന സ്ലിപ്പ് പവർ, ഇവിടെ ഉണ്ടാവുന്ന സ്ലിപ്പ് പവറിനെ, അതായത് എ സി പവറിനെ, ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഡി സി പവർ ബൈ ദ മീൻസ് ഓഫ് എന്താണ്, ഒരു ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ ഈ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിന് എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാവുന്ന എ സി പവറിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഡി സി പവറായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി എന്താണ് ചെയ്യുക? കൺട്രോൾ റെക്ടിഫയർ, അതായത് ഇതാണ് നമ്മുടെ കൺട്രോൾ റെക്ടിഫയർ. കൺട്രോൾ റെക്ടിഫയർ വിച്ച് ഈസ് വർക്കിംഗ് ആസ് ആൻ ഇൻവെർട്ടർ കൺവേർട്സ് ദാറ്റ് ഡി സി പവർ ബാക്ക് ടു എ സി പവർ ആൻഡ് ഫീഡ്സ് ഇറ്റ് ബാക്ക് ടു എ സി സോഴ്സ്. ഓക്കെ, അതായത് സ്ലിപ്പ് പവറിനെ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ, അതായത് സ്ലിപ്പ് പവർ എന്ന എ സി പവറിനെ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഡി സി പവറായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഡി സി പവറിനെ കൺവേർട്ടർ, കൺവേർട്ടർ ഇത് ഏത് മോഡിലാണ് വർക്ക് ചെയ്യണത്? ഇവിടെ ഇൻവേർട്ടിംഗ് മോഡിലാണ് വർക്ക് ചെയ്യണത്. അത് എ സി പവറിനെ വീണ്ടും ഡി സി പവറായിട്ട്, സോറി, ഡി സി പവറിനെ വീണ്ടും എ സി പവറായിട്ട് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? നമ്മുടെ സപ്ലൈയിലേക്ക് തിരിച്ചു കൊടുക്കും. ഓക്കെ, സോ ദാറ്റ് പവർ ഫെഡ്ബാക്ക്, നമ്മൾ ഇവിടേക്ക് എ സി സപ്ലൈയിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്ന പവർ ആരെയാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക? ഈ വോൾട്ടേജ് വി ഡി ടുവിനെയാണ് കാര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പവർ ഫ്ലോ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ കൺട്രോൾ ചെയ്യണം, വേണ്ടേ? അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കുറവാണെങ്കിൽ പവർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എന്താണ്? ദ പവർ ഫെഡ്ബാക്ക് ദാറ്റ് ഇസ് പി ആർ അല്ലെങ്കിൽ എസ് പി ജി ക്യാൻ ബി കൺട്രോൾഡ് ബൈ കൺട്രോളിങ് ദ ഇൻവെർട്ടർ ഇ എം എഫ് വി ഡി ടു. ഇൻവെർട്ടറിൻ്റെ വോൾട്ടേജ് വി ഡി ടുവിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവർ ഫ്ലോ, ദാറ്റ് ഈസ് പവർ ഫെഡ്ബാക്ക് ടു ദി സപ്ലൈനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഇൻവെർട്ടറിൻ്റെ വോൾട്ടേജിനെ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ബൈ കൺട്രോളിങ് ദി ഫയറിംഗ് ആംഗിൾ ആൽഫ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്? സ്ലിപ്പ് പവർ ഇസ് ഫെഡ് ബാക്ക് ടു ദി സോഴ്സ്. അപ്പോൾ എ സി, സോറി, റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോളിൽ പോലെയല്ല, ഇവിടെ സ്ലിപ്പ് പവർ നമ്മൾ എങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്? സോഴ്സിലേക്ക് തന്നെ ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോളിൽ പോലെ ഇവിടെ നമ്മൾ പവറിന് എന്ത് ചെയ്യുന്നില്ല? വേസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവിന് എന്തുണ്ട്? ഹൈ എഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മോട്ടറിലേക്ക് എടുക്കുന്ന ഇൻപുട്ട് പവർ എന്തായിരിക്കും? ദ ഡ്രൈവ് ഇൻപുട്ട് പവർ വിൽ ബി, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന പവർ എന്തായിരിക്കും? ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മോട്ടോർ ഇൻപുട്ട് പവർ ആൻഡ് ദ പവർ വിച്ച് ഈസ് ഫെഡ് ബാക്ക്. അതായത് നമ്മുടെ മോട്ടോർ എടുക്കുന്ന ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ ഡിഫറൻസ് ആയിരിക്കും? മോട്ടറിൻ്റെ ഇൻപുട്ട് പവറിൻ്റെയും അതേപോലെ തന്നെ നമ്മൾ എത്ര പവറാണോ ഫീഡ്ബാക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള പവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മോട്ടറിലേക്ക് ഇൻപുട്ട് പവറായിട്ട് എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് അനാലിസിസിലോട്ട് കിടക്കണം. നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഈ വോൾട്ടേജ് വി ഡി വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഉണ്ടെന്ന വോൾട്ടേജ് എത്രയായിരുന്നു? അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം, ഇവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുമോ? എക്സ് ഇൻറ്റു വി ആണ് വരിക. ഓക്കെ, അതായത് ഇവിടെ നിന്ന് എടുക്കുന്ന ഒരു പെർ ഫേസ് ആർ എം എസ് വാല്യൂ ഓഫ്, അതായത് നമ്മുടെ വി എന്ന് പറഞ്ഞാൽ ആർ എം എസ് വാല്യൂ ഓഫ് ഫേസ് വോൾട്ടേജ് ഇൻപുട്ട് ആണെന്ന് വിചാരിക്കുക. ആർ എം എസ് വാല്യൂ ഓഫ് ഫേസ് വോൾട്ടേജ് ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റോട്ടറിൽ വരുന്ന ഫേസ് വോൾട്ടേജ് എത്രയായിരിക്കും വരിക? ഇവിടെ വി ആണെങ്കിൽ ഇവിടെ എത്ര വരും? എസ് ഇൻറ്റു വി. ഓക്കെ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇൻപുട്ടിലേക്കുള്ള ഫേസ് വാല്യൂ എത്രയാണ്? എസ് ഇൻറ്റു വി. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഡി വൺ എന്താ വരുമോ? നമുക്കറിയാം ഒരു ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുമോ? 3 Vm/π കോസ് ആൽഫ, സോറി, കോസ് ആൽഫ എന്നുള്ള ടേം ഉണ്ടാവില്ല, 3 Vm/π എന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഉണ്ടാവുക? നമ്മുടെ 3 Vm എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Vm എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വാല്യൂ എന്ത് വാല്യൂ ആണ്? ആർ എം എസ് വാല്യൂ ആണ്. ഇതിനെ നമ്മൾ എന്തായിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മാക്സിമം വാല്യൂ ആക്കണമെങ്കിൽ എസ് വിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു, സോറി, നമുക്കിവിടെ എസ് വി മാത്രമായിരിക്കില്ല വരും, ഇവിടെ എന്തായിരിക്കും വരുമോ? SV/N എന്ന് വരും. ബിക്കോസ് എന്താണ്, ഇവിടുത്തെ സ്റ്റേറ്റർ റോട്ടർ ടേൺസ് റേഷ്യോ എത്രയായിരിക്കും വരുമോ? എൻ ആണ് വരിക. അപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജ് എത്രയാണ് വരിക? SV/N.
ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി മാക്സിമം വോൾട്ടേജ് ആക്കി മാറ്റണം. 3 Vm/Pi ആണ് എന്ത് വരുമോ ഈ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വരും. കോസ് ആൽഫ ഉണ്ടാവില്ല, ബിക്കോസ് ആൽഫ നമുക്ക് ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിനെ നമ്മൾ എങ്ങനെ, ഇത് എന്ത് വാല്യൂ ആണ്, RMS വോൾട്ടേജ് ആണ്. ഇതിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, മാക്സിമം വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ആദ്യം തന്നെ റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, 3 Vm/Pi. അപ്പോൾ വി എം ആക്കാൻ വേണ്ടി ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ അതിനെ ലൈൻ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ ടേമിന് എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണേ, √3 × √2, അതായത് √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വി എം കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി, VD1 ഇക്വേഷൻ എന്തായിട്ട് മാറി, SV/Nനെ നമ്മൾ എന്താക്കാൻ പോവാണ്, ഇനി മാക്സിമം വാല്യൂ ആക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, √2 × √3. ഓക്കെ, സോ എന്തായി, 3 Vm/Pi എന്നാണ്. അപ്പോൾ ഇത്രയും പോർഷൻ ആണ് എന്ത് വരിക, വി എം വരിക. ഓക്കെ, സോ 3 Vm/Pi ഇതാണ് എന്തിൻ്റെ ഔട്ട്പുട്ട് വരിക, ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് VD1 വരിക. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്ന ഇൻപുട്ട് എത്രയാണ് വരുന്നത്, ഇവിടെ വരുന്ന വോൾട്ടേജ് നമുക്കറിയാം എത്രയാണ് വോൾട്ടേജ്, ഇവിടെ സ്റ്റേറ്ററിൻ്റെ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് വി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ വരുന്ന വോൾട്ടേജ് എത്രയായിരിക്കും, V/ അതിൻ്റെ ടേൺസ് റേഷ്യോ എത്രയാണ്, V/Mആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ്, ഒരു കൺട്രോൾ റെക്ടിഫയർ ആണ്. ഈ കൺട്രോൾ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ എന്തായിരിക്കും വരിക, 3 Vm/Pi × cos α. അപ്പോൾ ഇതിനെ നമ്മൾ വോൾട്ടേജിനെ വി എം ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് എന്ത് വന്നു, ഇതാ V/Mനെ നമ്മൾ √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, V/Mനെ √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് V/Mനെ √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടുത്തെ 3 Vm/Pi × cos α എന്നാണ് ഔട്ട്പുട്ട്. വി എമ്മിൻ്റെ വാല്യൂ കിട്ടി. നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 3/Pi × cos α എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, VD2 കിട്ടും. ഓക്കെ, അപ്പോൾ VD1 ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് ആലോചിക്കണം, VD2 ഇക്വേഷൻ എങ്ങനെ വന്നതെന്നും ആലോചിക്കണം. VD1 എന്ന് പറഞ്ഞാൽ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക, 3 Vm/Pi അത്രേ വരുള്ളൂ. ഇതെന്താണ്, ഒരു കൺട്രോൾ റെക്ടിഫയർ ആണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും, 3 Vm/Pi × cos α. വി എം എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്. ഇവിടെ വരുന്ന വോൾട്ടേജ് എന്താണ്, ഇത് വി ആണ്, ഫേസ് വോൾട്ടേജ് ആണ്, വി ആണ്. ഓക്കെ, സ്റ്റേറ്ററിലെ വോൾട്ടേജ് വി ആണെങ്കിൽ ഡോട്ടിലെ വോൾട്ടേജ് എന്തായിരിക്കും വരുമോ, S×V. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേറ്റർ ടു റോട്ടർ ടേൺസ് റേഷ്യോ എത്രയായിട്ടാണ് എടുത്തിട്ടുള്ളത്, N:1 അല്ലെങ്കിൽ N ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ ഇവിടെ വരുന്ന വോൾട്ടേജ് എത്ര വരുമോ, S×V/N. അതിനെ നമ്മൾ മാക്സിമം വാല്യൂ ഒക്കെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്, √6 × നമ്മൾ അവിടെ വരുന്ന വോൾട്ടേജ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മാക്സിമം വാല്യൂ. അപ്പോൾ ഇവിടെ 3 Vm/Pi ആകുമ്പോൾ 3√6/Pi × SV/N VD1 കിട്ടും. VD2 എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്, ഇവിടുത്തെ വരുന്ന വോൾട്ടേജ് പെർ ഫേസ് ആയിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ് വി ആണെന്ന് അറിയാം. ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ എം ആണെങ്കിൽ ഇവിടെ വരുന്ന വോൾട്ടേജ് എത്രയായിരിക്കും വരുമോ, V/M. അത് നമ്മൾ മാക്സിമം വാല്യൂ ആക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, √2 ചെയ്താൽ പെർ ഫേസിലെ മാക്സിമം ആയി, നമ്മളതിനെ ഇൻറ്റു എന്ത് ചെയ്യണം, √3 കൂടി ചെയ്യണം ലൈൻ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. സോ ടോട്ടൽ എത്ര ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, √6 എന്ന് പറഞ്ഞ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മളിവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്തായി, 3 √6 V/M എന്നാണ് എന്ത് നമ്മുടെ മാക്സിമം വാല്യൂ. അപ്പോൾ 3 Vm/Pi × cos α ആണ് VD2 വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, VD1 കിട്ടി, VD2 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിനി VD1 VD2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലൂപ്പ് നോക്കുക, അതായത് ഈ ഒരു ലൂപ്പ്, ഈ ലൂപ്പ് നോക്കുക. ഈ ലൂപ്പിൽ നമ്മൾ ഏത് ലോ അപ്ലൈ ചെയ്യുക, KVL അപ്ലൈ ചെയ്യുക. KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, VD1 VD2 = 0 കിട്ടും. VD1 വാല്യൂ നമുക്കറിയാം എന്താണ്, 3√6/Pi S×V/N. ഇവിടെ VD2 എന്താണ്, 3√6/Pi V/M × cos α. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, =0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3√6/Pi ഒക്കെ ക്യാൻസൽ ആവും, ബാക്കി എന്തേണ്ടാവുള്ളൂ, വോൾട്ടേജ് വിയും ക്യാൻസൽ ആവും, ബാക്കി നമുക്ക് എന്തേണ്ടാവുള്ളൂ, സ്ലിപ്പ് S −N/M × cos α എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ N/M എന്നുള്ള റേഷ്യോനെ വേണമെങ്കിൽ നമുക്ക് എന്തായിട്ട് വിളിക്കാം, ഒരു ഒരു കോൺസ്റ്റന്റ് A ആക്കിയിട്ട് വിളിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്, സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫങ്ഷൻ ഓഫ് ആൽഫ.
അതായത് ഫയറിംഗ് ആംഗിൾ വാരി ചെയ്ത് കഴിഞ്ഞാൽ ആര് വാരി ചെയ്യും, സ്ലിപ്പ് വാരിയും. സ്ലിപ്പ് വാരി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്പീഡ് വാരി ചെയ്യുന്നു എന്നാണ് നമുക്ക് അതിനുള്ള അർത്ഥം. ഓക്കെ, ഇനി ഈ ആൽഫ നമുക്കറിയാം, ആൽഫേന്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാ വാല്യൂ ചെയ്യുക? കാരണം ഇവിടെ ഈ കൺട്രോൾ റെക്ടിഫയർ എന്തായിട്ടാണ് ആക്ട് ചെയ്യണത്? ഇൻവേർട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യണത്. സോ കൺട്രോൾ റെക്ടിഫയർ ഇൻവേർട്ടർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ആൽഫയുടെ വാല്യൂ 90 ഡിഗ്രിയും 180 ഡിഗ്രിയുണ്ടെങ്കിലും ഇടയ്ക്കായിരിക്കും വരും അല്ലേ. ഓക്കെ, അപ്പോൾ ആൽഫേന്റെ വാല്യൂ എവിടെ നിന്ന് എവിടെ വരെയാണുള്ളതോ 90 മുതൽ 180 ഡിഗ്രി വരെ. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ആൽഫേന്റെ വാല്യൂ മാക്സിമം കൊടുക്കുന്നത് ആംഗിൾ 165 ഡിഗ്രിയാണ്. കാരണം നമുക്കറിയാം കറക്റ്റ് 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു പെയർ ഓഫ് സ്വിച്ചസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്വിച്ചസ് ക്ലോസ് ചെയ്ത്, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തായിട്ടത് വർക്ക് ചെയ്യണത്, ഇൻവേർട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യണത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതൊരു 3 ഫേസ് ഇൻവേർട്ടർ ആയിട്ട് വർക്ക് ചെയ്യണ സമയത്ത് അറ്റ് എ ടൈം എത്ര സ്വിച്ചുകൾ കണ്ടക്ട് ചെയ്യും? 3 സ്വിച്ചുകൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ 3 സ്വിച്ചുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കാം? ഏതെങ്കിലും ഒരു ഫേസിലെ 2 സ്വിച്ചുകൾ ഒരുമിച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പവർ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ ടൈപ്പ് ഓഫ് ഫാൾട്ടിന് പറയുന്ന പേരാണ് എന്ത്? ഷൂട്ട് ത്രൂ ഫാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഷൂട്ട് ത്രൂ ഫാൾട്ട് നമുക്ക് ഒഴിവാക്കണം. അതായത് സേഫ് കമ്മ്യൂട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൽഫേന്റെ വാല്യൂ മാക്സിമം 180 ഡിഗ്രി വരെ നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ എത്ര വരെ എടുക്കുന്നുള്ളൂ? ഒരു 165 ഡിഗ്രി വരെ എടുക്കുന്നുള്ളൂ. സോ മാക്സിമം വാല്യൂ ഓഫ് ആൽഫ ഇസ് റെസ്ട്രിക്റ്റഡ് ടു 165 ഡിഗ്രി ഫോർ സേഫ് കമ്മ്യൂട്ടേഷൻ ഓഫ് ദി ഇൻവെർട്ടർ തൈറസ്റ്റസ്. അപ്പോൾ നമുക്ക് ആൽഫേന്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യാം? 90 ഡിഗ്രി മുതൽ എവിടെ വരെ വാരി ചെയ്യാം? 165 ഡിഗ്രി വരെയും നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ വാരി ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ കോസ് 165 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പിൻ്റെ വാല്യൂ എന്താ കിട്ടുക? സ്ലിപ്പ് ഈസ് ഈക്വൽ ടു 0.966 A എന്ന് കിട്ടും. ഓക്കെ, സോ ബൈ അപ്രോപ്രിയറ്റ് ചോയ്സ് ഓഫ് എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡ് റേഞ്ചിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവില് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ബേസിക്കായി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളൂ? ഇവിടെ വരുന്ന സ്ലിപ്പ് പവറിനെ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ത് ചെയ്യും? ഡി സി പവറായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഡി സി പവറിനെ ഇൻ കൺട്രോൾ റെക്ടിഫയർ വിച്ച് ഈസ് വർക്കിംഗ് ആസ് എ ഇൻവേർട്ടർ കൺവേർട്ട്സ് ദാറ്റ് ഡി സി പവർ ടു എ സി പവർ ആൻഡ് ഈസ് ഫെഡ് ബാക്ക് ടു ദി എ സി സോഴ്സ്. അപ്പോൾ മോട്ടർ മൊത്തത്തിലെടുക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ശരിക്കും വേണ്ട പവറും ഇൻപുട്ടിലേക്ക് വേണ്ട പവറും ഫെഡ് ബാക്ക് ചെയ്യുന്ന പവറിൻ്റെയും കൂടി ഡിഫറൻസ് ആയിട്ടുള്ള പവർ മാത്രമേ ആരെടുക്കുന്നുള്ളൂ? മോട്ടർ എടുക്കുന്നുള്ളൂ. അപ്പോൾ മോട്ടറിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, സാധാരണ നമ്മൾ റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോളൊക്കെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പവറിനെ ഇവിടെ വേസ്റ്റ് ആക്കി കളയുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ എന്ത് 2 ഇക്വേഷൻസ് പഠിച്ചു? BD1 ഇക്വേഷൻ പഠിച്ചു, അതുപോലെ തന്നെ BD2 ഇക്വേഷനും പഠിച്ചു. BD1 ഇക്വേഷൻ പഠിച്ചു, അതുപോലെ തന്നെ എന്ത് പഠിച്ചു? BD2 ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. BD1 ഇക്വേഷൻ എന്താണ്? 3 Vm/π. BD2 ഇക്വേഷൻ എന്താണ്? 3 Vm/π ഇൻ ടു കോസ് ആൽഫ. ഇവിടെ വരുന്ന വോൾട്ടേജ്, അതായത് നമ്മൾ അസ്യൂം ചെയ്യുക ഇൻപുട്ടിലുള്ള വോൾട്ടേജ് എന്താണ്, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ RMS വാല്യൂ ഓഫ് ഫേസ് വോൾട്ടേജ് ആണ് എന്ത്? V എന്ന് വിചാരിക്കുക. RMS വാല്യൂ ഓഫ് ഫേസ് വോൾട്ടേജ് ഇൻപുട്ട് ഇസ് V. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോട്ടർ സൈഡിലേക്ക് വരുന്ന വോൾട്ടേജ് എത്രയായിരിക്കും വരുമോ? V/S×V ആണ് വരിക. N കൂടി എടുക്കണം, ബിക്കോസ് N എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റർ ടു റോട്ടർ ടേൺസ് റേഷ്യോ. നമ്മൾ സാധാരണ ഇവിടെ നിങ്ങൾ സിമ്പിളൊക്കെ പഠിക്കുമ്പോൾ SV എന്ന് മാത്രമേ എടുക്കാറുള്ളൂ. കാരണം ഇവിടെ നമ്മൾ സ്റ്റേറ്റർ ടു റോട്ടർ ടേൺസ് റേഷ്യോ 1 ആയിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വൽ കേസിൽ നമ്മൾ N=1 എടുത്തിട്ടുള്ളതുകൊണ്ട് എന്ത് എടുക്കുന്നു? V ആണ് ഇവിടെ വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇവിടുത്തെ വോൾട്ടേജ് എന്താണ് വരിക? S×V/N. അപ്പോൾ ഇവിടുത്തെ VD1 എന്നാണ് വരിക? 3 Vm/π. സോ 3√6/π×SV/N. ഇവിടുത്തെ വോൾട്ടേജ് V ആണെന്ന് നമുക്കറിയാം. ഇവിടുത്തെ വോൾട്ടേജ് ട്രാൻസ്ഫോമറിൻ്റെ ടേൺസേഷൻ M ആയതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് V/M. സോ ഈ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് 3 Vm/π×cos α വരുമ്പോൾ എന്ത് വരും? 3√6/π×V/M×cos α. സോ VD1+VD2=0 കൊടുക്കുന്നു. കാരണം നമ്മൾ ഈ ഒരു ലൂപ്പ് എടുക്കുന്നു, ഈ ഒരു ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VD1+VD2=0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? Slip=-NM cos α എന്ന് കിട്ടുന്നു. അതായത് ആൽഫ വാരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വാരി ചെയ്യാം? സ്ലിപ്പിനെ വാരി ചെയ്യാം, അതായത് സ്പീഡിനെ വാരി ചെയ്യാം. സോ നമ്മൾ എടുക്കുന്ന വാല്യൂ, ആൽഫേൻ്റെ എടുക്കുന്ന മാക്സിമം വാല്യൂ എത്രയാണ്? ആൽഫയ്ക്ക് എടുക്കുന്ന മാക്സിമം വാല്യൂ ഇസ് 165 ഡിഗ്രി ഫോർ സേഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻവെർട്ടർ തൈറസ്റ്റസ്. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ലെക്ചറിൽ പഠിക്കാം. താങ്ക് യു സ്റ്റുഡൻസ്.